നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആർട്ട് ഓഫ് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആർട്ട് ഓഫ് പാരന്റിംഗ് ഇന്ന് ഒരുങ്ങിയിരിക്കുന്നത് ലോകത്തെ എല്ലാ അമ്മമാർക്കുമുള്ള ഡെഡിക്കേഷനുമായിട്ടാണ്. ഞങ്ങൾ നിങ്ങൾ പ്രേക്ഷകർക്കായി കുറച്ച് സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ ആർട്ട് ഓഫ് പാരന്റിംഗിൽ. ആർട്ട് ഓഫ് പാരന്റിംഗിലെ നമ്മുടെ എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായി നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ജെ സി ഫിലിപ്പ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. വെൽക്കം ഡോക്ടർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോക്ടർ. നമ്മളിപ്പോൾ കുറേ എപ്പിസോഡുകൾ പിന്നിടുകയാണ് നമ്മുടെ ഷോ. ഒരുപാട് നല്ല റിവ്യൂസ് നമുക്കും ഡോക്ടറിനും കിട്ടാറുണ്ട്. എന്താണ് ഡോക്ടർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഡോക്ടറിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഒരുപാട് നല്ല റിവ്യൂസാണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് കിട്ടുന്നത്. ഫോണിലൂടെയും നേരിട്ടും കാണുമ്പോൾ ധാരാളം പേര് നല്ല പ്രോഗ്രാമാണെന്ന് പറയുന്നുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് എന്നെ കാണാൻ വരുന്നുമുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ആളിനെ തേടിയിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതെന്നാണ് വളരെയധികം പേരും എന്നോട് പറഞ്ഞ അഭിപ്രായം. സോ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതിൽ. അതെ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല റിവ്യൂസ് നമുക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ ഡോക്ടറിനെ വിളിക്കുന്ന, നമുക്കറിയാം മസ്കറ്റ്, ദുബായ് അങ്ങനെയുള്ള പല അല്ലേ സ്ഥലങ്ങളിൽ നിന്നാണ് ഡോക്ടറിന് കോള് വരുന്നത്. അവർ വെക്കേഷനിൽ ഡോക്ടറെ കാണാൻ വരാൻ അപ്പോയിൻമെൻ്റ് എടുക്കാറുണ്ട്. എന്തായാലും നല്ല കാര്യം നടന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ, ഞാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് മദർ സ്പെഷ്യലാണ്. നമ്മൾ കുറേ സർപ്രൈസൊക്കെ ഡോക്ടറിനും നമ്മുടെ പ്രേക്ഷകർക്കും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ മദർ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഡോക്ടറിനെ കാണാൻ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്, എന്താണ് ഡോക്ടർ പൊതുവെ കുട്ടികൾക്ക് നമ്മുടെ ഞാൻ എന്നെ പോലെ ഡോക്ടറെ പോലെയൊക്കെയുള്ള അമ്മമാരെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഡോക്ടർ കണ്ടുവരുന്നത്? കുട്ടികൾ അമ്മമാരെ പറ്റി പറയുന്നത് ഒരു മിക്സ്ഡ് റിവ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ അധികം കുട്ടികൾ പോസിറ്റീവായിട്ട് എൻ്റെ അമ്മ നല്ലതാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളും പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ്. കാരണം കുട്ടികളെ മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പം ഇതിൽ കുട്ടികൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ അതോ നമ്മൾ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണോ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അമ്മമാർ കൊടുക്കുന്ന സ്നേഹവും കെയറുമാണോ നമ്മുടെ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് ആണോ നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്, എല്ലാ അമ്മമാരും തിരിച്ചറിയേണ്ടത്. അതെ, ഡോക്ടർ പറഞ്ഞ ഒരു റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം നമ്മൾ വിചാരിക്കും അല്ലേ, നമ്മൾ കൊടുക്കുന്നത് ഞാൻ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ കുട്ടീനോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും. പക്ഷെ അതായിരിക്കത്തില്ല ഒരിക്കലും അല്ലേ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. വരണ്ട്, അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ വിഷമത്തിൽ അവരോട് കൂടെ ഉണ്ടായിരിക്കണം, പ്രശ്നങ്ങൾ വന്നാലും അവരെ കുറ്റപ്പെടുത്താതിരിക്കണം, അതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ സ്നേഹം എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കറക്ഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ തിരുത്താതെ ഇരിക്കാൻ പറ്റുന്നുമില്ല. അപ്പം അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ സ്നേഹത്തെ നമ്മൾ കൊടുക്കുന്ന രീതിയിലാണോ എടുക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് കുട്ടികൾ എപ്പോഴും അമ്മമാരെ പറ്റി നെഗറ്റീവായോ പോസിറ്റീവായിട്ടോ പറയുന്നത്. ഇപ്പം ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വരുന്ന കുട്ടികളോട് ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ കുറച്ച് കുട്ടികൾ നെഗറ്റീവ് കമൻസ് പറയാറുണ്ട്, കുറച്ച് പേര് പോസിറ്റീവ് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒന്ന് രണ്ട് കമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാവും ഡോക്ടർ. അമ്മമാരെ കുറിച്ച് പറയുന്നത് കുട്ടികൾ കൂടുതലും പറയുന്നത് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, എന്നെ മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ അമ്മമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കംപ്ലയിൻറ്റ്. പിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ ഇതാണ് പൊതുവിൽ കുട്ടികൾ പറഞ്ഞു വരുന്നത്, സാധാരണ നമ്മൾ കേൾക്കുന്ന കംപ്ലയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ ഈ കംപ്ലയിൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, ഇപ്പം നമ്മളും കുട്ടികളായിരുന്നില്ലേ, നമ്മൾ വളരെ ഈ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിന്റെ അമ്മയിൽ നിനക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ന് നമ്മളൊരു കുട്ടിയോട് ചോദിച്ചാൽ പൊതുവെ എന്തായിരിക്കും ഡോക്ടറിന് എന്ത് തോന്നും, എന്തായിരിക്കും കുട്ടികൾ പറയുന്നത്? അത് അമ്മമാരുടെ മുൻപിൽ വെച്ച് ചോദിച്ചാൽ കുട്ടികൾ പലപ്പോഴും അത് പറയാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അമ്മമാരെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് വിചാരിച്ച് കുട്ടികൾ പറയാറില്ല. പക്ഷേ അവരെ മാറ്റി നിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ, അമ്മമാരെ മാറ്റി നിർത്തി കുട്ടിയോട് മാത്രം സംസാരിക്കുമ്പോഴാണ് കുട്ടിക്ക് പറയാനുള്ളതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് അവരെ തുറന്ന് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട്, ഇത്രയുമാത്രം കുട്ടിക്ക് അമ്മയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് പേരൻസുമായിട്ട് അമ്മമാരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ പോലും അതിശയിച്ച് പോകാറുണ്ട്, അയ്യോ ഇത്രയും പ്രശ്നം എൻ്റെ കുട്ടി എന്നിൽ നിന്നും അനുഭവിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എൻ്റെ കുഞ്ഞിന് എന്തേ അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു തിരിച്ചറിവിലേക്ക് അമ്മമാരെ കൊണ്ടുപോകാറുണ്ട് ഇത് അവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടറിനും പ്രേക്ഷകർക്കും ഞങ്ങളൊരു കൊച്ച് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ അതേ വാചകം തന്നെ ഞാൻ എടുക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ മുന്നിൽ അല്ലെങ്കിൽ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഉത്തരവും അവരില്ലാതെ പറയുന്ന ഉത്തരവും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് കുട്ടികളുമായി ഒരു കുഞ്ഞ് റിസർച്ച് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ ടീം ചെയ്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ഡോക്ടർ? ഓക്കെ, തീർച്ചയായും. When I do something bad, my mother always beats me, pinches me, scolds me. And I get angry sometimes. Whenever I talk to her something interesting about the school, she will start saying some other ones of her businesses. Bhangara short tempered ah. Edakkedakke petta nammude mood anusarichirikkum ellam nadakkunnathu. Adu mathrame enikku ishtamallathullo. Rest everything she is fine. Ama eppozhum valikku parannondirikkum. Enikku adu ottu ishtamalla. Ente ammayku bhangara overconfidence aanu enikku thonnarunde. പിന്നെ അമ്മയ്ക്ക് ഫാഷൻ ഇഷ്ടമാണെന്ന് തോന്നും, പക്ഷെ എനിക്ക് ആ കാര്യങ്ങളൊന്നും അമ്മയിൽ ഇഷ്ടമല്ല. എപ്പോഴും പഠിക്ക് പഠിക്ക് പഠിക്കുന്ന എപ്പോഴും പറയുന്ന എന്നെ കളിക്കാൻ ഒരു നാളും വിടത്തില്ല. ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയും, ജോക്ക്, അവിടെ വീണ കാര്യം, ഇവിടെ വീണ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇത് സംഭവിച്ചു അത് സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ ഫോണിൽ അല്ലെ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു, എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കേട്ടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, അയ്യോ ഏബിളിനെ കുറിച്ചല്ലേ പറഞ്ഞേ, ഏബിൾ എൻ്റെ അനിയൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ പറയും, ഒന്നും കേട്ടില്ല അല്ലേ, ഇതാണ് എൻ്റെ അമ്മയുടെ സ്ഥിതി. She never sees my feelings and tries to understand it. എൻ്റെ ഉമ്മ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു ഇച്ചിരി ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. എന്താന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനോട് ഒരു ഇച്ചിരി പാഷ്വാലിറ്റി കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മമ്മിക്ക് പെട്ടെന്ന് മമ്മിക്ക് ദേഷ്യം വരും, ഞാൻ പറയുന്നൊന്നും ഫുൾ കേൾക്കത്തില്ല മമ്മി. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാനും മമ്മി അടിയായിരിക്കും. Don't watch the TV, don't watch the TV എന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. I don't like. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പഠിക്കാൻ പറയും. ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് കയറി പോയിരുന്ന് പഠിക്കടി എന്നൊക്കെ എപ്പോഴും പറയും. അതെനിക്ക് ഇടയ്ക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. ടി വി വെക്കുവാണെങ്കിൽ ഇതിനൊന്നും പഠിക്കാനില്ല, അങ്ങനെയൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നോട് എന്തു പറഞ്ഞാലും ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത്, ഒരിക്കലും നല്ല കൈൻഡായിട്ടോ എന്നെ പറയാറില്ല. ഞാൻ ടിവിയുടെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുളിച്ചിട്ട് പഠിക്കാൻ പോകാൻ പറയും. മൈ മദേഴ്സ് എ ബിറ്റ് ഷോർട്ട് ടെമ്പേർഡ്. ഷി ഓൾവേസ് സൈസ് മൈ ബ്രദർ അറ്റ് മോസ്റ്റ് തിങ്സ് ഈവൻ ദോ ഹി ഡസ് ലെസ് വർക്ക്. ഐ ഫീൽ സാഡ് അബൌട്ട് ദാറ്റ്. എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ സർപ്രൈസ്? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഇത് കാണാൻ സാധിച്ചത്. വീഡിയോ നിങ്ങൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്ന് കാണുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ പലപ്പോഴും സൈക്കോളജിസ്റ്റ് ഇത് പലതും കേൾക്കാറുണ്ടെങ്കിലും സാധാരണയായിട്ടുള്ള മദേഴ്സ് ഇത് കേൾക്കാറേയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഒരിക്കലും അമ്മമാരുടെ മുന്നിൽ വെച്ച് റിവീല് ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങളിത് സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ശരിക്കും കുട്ടികൾ പറഞ്ഞത് പലതും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് എല്ലാ മദേഴ്സിനും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം എന്തുകൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ കുട്ടിക്ക് എന്താണ് നമ്മളിൽ ഇഷ്ടമില്ലാത്തതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പല കുട്ടികളും പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു ബ്രോഡായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഡിവിഷൻ ആക്കിയാൽ മാത്രമേ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? ഒന്നാമത് നമ്മൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ഡോക്ടർ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ഡിവിഷൻ ആക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ് കുട്ടികൾ അങ്ങനെ പറയുന്നത്? അത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പഴയ കുട്ടികളെ പോലെ അല്ല. നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് ക്യാമറയിൽ പേരൻസ് ഇല്ലാതെ ചോദിക്കുമ്പോൾ തുറന്നു പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞുങ്ങൾ തീർച്ചയായും ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയും പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നതും. അപ്പോൾ ബ്രോഡായിട്ട് ഇപ്പോൾ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ കൂടുതലും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അരുതുകളാണ്. കൂടുതൽ അമ്മമാർ പറയുന്ന അരുതുകളെ കുറിച്ചാണ് കുട്ടികൾ പറയുന്നത്. ഇപ്പോൾ ഏത് സമയം പഠിക്ക് എന്ന് പറയുന്നു, കളിക്കാൻ വിടുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വരുവാണെങ്കിൽ ഞാൻ ഒത്തിരി കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അമ്മമാർ ഏറ്റവും അധികം നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഒരു മൂന്ന് വാക്കുകൾ എടുത്താൽ എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അമ്മമാർ പറയുന്നതെന്ന്. അപ്പം മോനെ സ്നേഹിക്കുന്നതെന്നാണോ, മോനെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നാണോ, മോനെ നല്ല കുട്ടിയാണെന്നാണോ, എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ അഭിപ്രായം കുട്ടികളുടെ അടുത്തു നിന്ന് കിട്ടിയിരിക്കുന്നത് പഠിക്കട പഠിക്കട പഠിക്കട, ഇതാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു റിപ്ലൈ കുട്ടികളുടെ അടുത്ത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്,
അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ടൈം കൊടുക്കാതെ ഏത് സമയം ബുക്കിൻ്റെ മുൻപിൽ ഇരിക്കണമെന്ന് അമ്മമാർ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഷടിക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോബ്ലമാണ്. പിന്നെ ടി വി കാണരുത് എന്ന് പറയുന്നുണ്ട് എന്ന് കുട്ടികൾ പറയുന്നു. അങ്ങനെ പല അരുതുകളാണ് പറയുന്നത്. കൂടുതൽ സമയം പഠിക്കുന്നു പറയുകയും കളിക്കാൻ തീരെ വിടാതിരിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്, അമ്മമാരുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് കുട്ടി കളിക്കാൻ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അമ്മമാർ മനസ്സിലാക്കുന്നില്ല, കുട്ടിക്ക് കളി ആവശ്യമാണ്, അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിന് കളി തീർച്ചയായും ആവശ്യമാണ്. അപ്പം സ്കൂളിലോ നമ്മൾ സ്കൂൾ ബസ് വന്ന് പിക്ക് ചെയ്യുന്നു, ക്ലാസ്സിൽ ഫുൾ ടൈം ഇരിക്കുന്നു, തിരിച്ച് വീട്ടിൽ സ്കൂൾ ബസ്സിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. അപ്പോൾ അതിൽ കളിക്കാൻ അവർക്കൊരു ടൈം കിട്ടുന്നതേ ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാലും റൂമിൽ കയറി ഇരുന്ന് ഗെയിമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ വീഡിയോ ഗെയിംസ് കണ്ടുകൊണ്ടിരിക്കുന്നു, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പേരൻസ് ചിന്തിക്കുന്നത് മുറിയിലിരുന്ന് കളിക്കുന്നതേ ഉള്ളൂ, പുറത്തിറങ്ങി പോകുന്നില്ല, സേഫ് ആണല്ലോ എന്നുള്ളതാണ്. എന്നാൽ പുറത്ത് കളിക്കാൻ വിടുന്നതിനെക്കാട്ടിലും വളരെ ഡേഞ്ചറസ് ആണ് റൂമിലിരുന്ന് ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അരുതുകൾ ഒത്തിരി വയ്ക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വെക്കാതിരിക്കണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പം അങ്ങനെ വെക്കാതിരിക്കണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നു, അപ്പം നമ്മൾ അവരുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കണം എന്നാണോ അതിന്? അല്ല, ഒരിക്കലും അങ്ങനെ അർത്ഥമില്ല. ഇപ്പം നമുക്ക് പഠിക്കാനൊരു ടൈം, കുട്ടിക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പഠിക്കാനൊരു ടൈം, കളിക്കാനൊരു ടൈം, ടി വി കാണാനൊരു ടൈം, അങ്ങനെ ഒരു ഷെഡ്യൂളിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടിക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം അതാണ് അരുതുകളുടെ കാര്യത്തിൽ കുട്ടികൾ പറയുന്നത്, എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, ഒരു കുട്ടി അതിനകത്ത് സൂചിപ്പിച്ചത് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തന്നെ അമ്മ പെട്ടെന്ന് വഴക്ക് പറയുന്നു, പിന്നെ ഹൈപ്പർ ആയിട്ട്. അതാണ് സെക്കൻഡ് സെക്ഷനിൽ ഞാൻ കണ്ടത്. വഴക്ക് പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, രണ്ട് ദിവസം എന്നോട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത്. അതൊരു വിഷമകരമായ കാര്യം. വഴക്ക് പറയുന്നത് പോട്ടെ, രണ്ട് ദിവസം എന്നോട് അമ്മ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞു, അതൊരു നല്ല പ്രവണതയാണ്. ധാരാളം അമ്മമാരുണ്ട് അങ്ങനെ. ഒരു മാസം രണ്ട് മാസം പോലും കുട്ടിയുടെ അടുത്ത് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ അമ്മ പറയുന്നൊരു കാര്യം ചെയ്യാത്തത് കൊണ്ടോ സംസാരിക്കാതിരിക്കുന്ന പേരൻസ് അച്ഛന്മാരും ഉണ്ട് കേട്ടോ. രണ്ടു മാസമൊക്കെ കുട്ടിയോട് മിണ്ടാതിരിക്കുന്ന പേരൻസ് ഉണ്ട്. അത് വളരെ എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു. ഒരു വീട്ടിൽ കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്ത് മിണ്ടുന്നേ ഇല്ലെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാറുണ്ട്. അപ്പം കുട്ടിയുടെ ഒരു തെറ്റ് വന്നാൽ നമ്മൾ തിരുത്തി കൊടുക്കുകയും നമ്മൾ മോഡൽ ചെയ്യുന്ന ഒരു ബിഹേവിയറെ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് തീർച്ചയായിട്ടും അത് വിഷമം ഉണ്ടാക്കും. അമ്മ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് കുഞ്ഞിന്. അപ്പം അത് പിന്നെ മറ്റൊന്ന് അതിനകത്ത് കുട്ടികൾ പറഞ്ഞതിൽ എൻ്റെ ബ്രദറിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ എപ്പോഴും ചേച്ചിയെ ഇഷ്ടം, അനിയനെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കേടിൻ്റെ കണക്കുകൾ അവർ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷനാണ്. അപ്പം ചേച്ചിക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു സമയം എനിക്കും വേണമെന്നൊക്കെയാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരാളോട് കുറച്ച് ഫേവറിറ്റിസം കാണിക്കുമ്പം, ഇഷ്ടം കാണിക്കുന്ന ഉടനെ എന്നെ ഇഷ്ടമില്ലെന്നാണ് കുട്ടി ധരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ പറയേണ്ടത് ചിലപ്പം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ വളരെ കംപ്ലയൻറ്റ് ചൈൽഡ് എന്ന് പറയും, വളരെ അനുസരിക്കുന്ന, പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണെങ്കിൽ നാച്ചുറൽ നമുക്ക് വഴക്ക് പറയേണ്ടി വരുന്നില്ലല്ലോ. പക്ഷേ മറ്റേ കുട്ടി കുറച്ച് റിബല്യസ് ചൈൽഡ് ആണെങ്കിൽ നമ്മൾ അമ്മമാർ വഴക്ക് പറയേണ്ടി വരും. അപ്പോൾ കുട്ടി അതിനെ മനസ്സിലാക്കുന്നത് സ്നേഹമില്ലായ്മയായിട്ടാണ് ആക്ച്വലി. അപ്പോൾ അത് ചിലപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്കത് തിരിച്ചറിയാനുള്ള ഒരു പ്രായമോട്ടായിട്ടുമില്ല, കുറച്ച് കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അവരുടെ തെറ്റുകൾ കണ്ടാൽ പറഞ്ഞു കൊടുക്കുകയും എന്തിനു വേണ്ടി നമ്മൾ ശിക്ഷിക്കുന്നുവെന്നും എന്തിനു വേണ്ടി നമ്മൾ പിണങ്ങി വഴക്ക് പറഞ്ഞു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കുകയോ മിണ്ടാതെ ഒരാഴ്ചയൊക്കെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ സംസാരിക്കാതിരിക്കുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല. ഡോക്ടർ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് കുട്ടികളെയും തമ്മിൽ. കാരണം ഇളയ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്കുള്ള അറ്റൻഷൻ കുറയുന്നതായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്ത് ഞാൻ പറഞ്ഞാലും അമ്മ എല്ലാം കേട്ടോണ്ടിരിക്കും, അവസാനം ചോദിക്കും അത്രേ ഏബിളിനെ കുറിച്ചാണോ പറഞ്ഞത്. ഏബിൾ എൻ്റെ ബ്രദറാണെന്ന് ആ കുട്ടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അത് ശരിയാണോ? ഇപ്പം പല കുട്ടികളും പറയാറുണ്ട് എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും,
പക്ഷെ അവര് ഇപ്പം നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, അത് ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലാണ് അങ്ങനെ കേട്ടില്ലെങ്കിൽ ഒരു കുടുംബ വഴക്കിന് അത് മതിയെന്ന് അല്ലേ. കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. അപ്പൊ അത് ശരിക്കും അതൊരു നല്ലതായിട്ട് ഡോക്ടറിന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഭർത്താവിന്റെ അടുത്താണ് നമ്മൾ ഭർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കാതിരുന്ന ഒരു വഴക്കിലേക്ക് പോകും അല്ലേ. അപ്പൊ ആ കുഞ്ഞിന് എന്തോരം വിഷമം ഉണ്ടായിട്ടായിരിക്കും അല്ലേ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും നമ്മുടെ കുട്ടികളെ പലപ്പോഴും കേൾക്കണമെന്ന് നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കേൾക്കാൻ ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതും നമ്മൾ മനസ്സിലാക്കാൻ താമസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടി സംസാരിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് കുട്ടിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ കേൾക്കുന്നത്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അപ്പോൾ മറുപടി കൊടുക്കാനല്ല, അവരെ ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കുട്ടികളും പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ബി ലിസണിങ് ടു ദെം. മറുപടി പറയണമെന്നില്ല, ഒരു സൊല്യൂഷൻ പറയണമെന്ന് പോലുമില്ല. അമ്മമാർ, പ്രത്യേകിച്ചും അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് അവരെ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ മനസ്സിലാക്കാൻ ഒരാൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ഷുഡ് ബി ദ മദർ. അതാണ് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് കുഞ്ഞുങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതും അതാണ്. നമ്മളിപ്പോൾ കണ്ട വീഡിയോയ്ക്ക് ഇനിയും രണ്ട് പാർട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക്, നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ ചെറുതിലെ ചോദിക്കാറുള്ളതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയല്ലാതെ മറ്റാരുടെ അമ്മമാരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അതിനെന്താണ് നമ്മുടെ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന ഉത്തരവെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. My friend Saurav's mother, because she's very kind and she doesn't beat his son like my mother does. Sunita, auntie, bhayangara sweet aanu ennodu eppozhum chirichondokke samsarikkunnathu. Avanukku enikku bhayangara ishtam auntie, because she is really funny and nice. She is like you can say she's like a great pal to have around. I'd like her. സുനിയൻ്റെയും നല്ല നല്ല ലഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയാവും. ആശയുടെ അമ്മേനെ കാണുമ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ആശയുടെ അമ്മേനെ കണ്ടിട്ടില്ല, പക്ഷെ എപ്പോൾ കണ്ടാലും ഒരു നല്ല ചിരിച്ച മുഖമായിട്ടൊക്കെയാണ് വരുന്നത്. എൻ്റെ അമ്മ എന്നെ എപ്പോൾ കണ്ടാലും ഇവിടെ തട്ടിയിട് ഇതെന്താ ഇങ്ങനെ ഷൂ ഇട്ടേക്കുന്നത് ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ആൻറ്റി എപ്പോഴും എന്നെ കണ്ടാൽ ചിരിച്ച് ഹലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ അമ്മയോട് എന്തിനാണ് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഒന്ന് ചിരിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചൂടെ എന്ന് ഞാൻ ചോദിക്കും. One of my friends named Jaren has a mother and she gives him all the freedom he needs and always tries to be friendly. Neheda amma enikku bayangara ishta Tara aunty. Aunty endanu arithilla bayangara aa chiriyum ella onnu kanda bayangara raso. Peena aunty bayangara cute bayangara polite aunty. Aunty eppalum anune eppalum bayangara encourage cheyidondirikkum. Pramita aunty nalla friendly aanu. തീറ്റ എന്നെ നല്ലതായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ അമ്മ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഹാനയുടെ മമ്മി ഇഷ്ടമാണ്. ആൻറ്റി നല്ലതായിട്ട് കുക്ക് ചെയ്യും. ആൻറ്റി ഭയങ്കര പാവമാണ്. ആൻറ്റി നല്ല കെയറിങ് ഒക്കെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അനീഷാൻ്റെ എപ്പോഴും പേഷ്യൻസ് ആയിട്ട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലും പേഷ്യൻ്റായിട്ട് അഡ്വൈസ് കൊടുക്കാറുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്. എല്ലാ കൂട്ടുകാരും എല്ലാ പിള്ളേരോടും എന്തുകൊണ്ട് വിശേഷം അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആൻ മരിയ എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അവളുടെ അമ്മ രഞ്ജു ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കുട്ടികളിൽ കൂടുതൽ പേരും പറഞ്ഞ ഒരു ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഡോക്ടർ, ചിരിക്കുന്നു എന്നുള്ളതല്ലേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ പലരും ചിരിക്കാൻ മറന്നു പോകുന്നു എന്ന് എനിക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. കാരണം അവരുടെ അമ്മ നല്ലപോലെ ചിരിക്കുന്നു, നല്ല കെയറിങ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ആ ചിരി എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഡോക്ടർക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത്? അതെ, എനിക്ക് കുട്ടികൾ ഇത്രയും തുറന്നു പറയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഏറ്റവും ആദ്യം തോന്നുന്നത്. ഇതിൽ കുട്ടികൾ പറയുന്നത് അമ്മ ചിരിക്കുന്നു, ഫ്രണ്ടിൻ്റെ അമ്മ ചിരിക്കുന്നു, ഫ്രണ്ടിൻ്റെ അമ്മ വളരെ പ്ലസൻ്റ് ആണ്, ആൻറ്റി എപ്പോഴും കാണുമ്പോൾ വളരെ നല്ലൊരു മുഖത്തോടുകൂടെ വിശേഷങ്ങൾ തിരക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്നും നമ്മുടെ അമ്മയിൽ നിന്നും അല്ല അവരുടെ അമ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ എപ്പോഴും ഒരു പ്ലസൻ്റ് ആയ ഒരാളായിരിക്കണം, സന്തോഷം മുഖത്ത് കാണണം, അല്ലെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ അങ്ങനെ പറയുന്നെങ്കിൽ പോലും അമ്മമാർക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് എത്ര
അവിടെ ഉണ്ടെന്നുള്ളത് നമ്മളുടെ മക്കൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവരാഗ്രഹിക്കുന്നത് നമ്മുടെ സ്ട്രെസ് ഒന്നും പുറത്ത് കാണിക്കാതെ അവരോട് നന്നായിട്ട് പെരുമാറണം എന്നുള്ളതാണ്. അത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്ലസൻ്റ് ആയിരിക്കാൻ, അവർ വീട്ടിൽ വരുന്ന സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുവാൻ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അത് കുട്ടികളുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്ത് എപ്പോഴും ഒരു നെഗറ്റീവ് ഫേസ് കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി പറഞ്ഞ കാര്യം കെയറിങ്. കെയറിങ്ങിനെ കുറിച്ച്, കെയറിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഒരു കുട്ടിക്ക് അത് മതിയാകുന്നില്ല എന്നതിനൊരു തെളിവാണല്ലോ. നമ്മുടെ ഇപ്പം ഒരു 100 കുട്ടികളെ എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 80% പേര് പറയും കെയർ ചെയ്യുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ ആ ഒരു കെയറിങ് ആ ഒരു രീതിയിലേക്ക് വരുമ്പം കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആവാത്തത് എന്താ? കെയറിങ് എന്നുള്ളത് അവരുടെ ഡെഫിനീഷനും നമ്മുടെ ഡെഫിനീഷനും ഡിഫറെൻ്റ് ആണ്. ഒരു അമ്മയുടെ ഡെഫിനീഷനിൽ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, കുട്ടിയുടെ ഡ്രസ്സെല്ലാം ക്ലോത്ത്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക, അയൺ ചെയ്ത് കൊടുക്കുക, വാഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതൊക്കെ ആവാം ഒരു അമ്മയെ സംബന്ധിച്ച് ഞാൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഡെഫിനീഷൻ ഓഫ് കെയർ അതാണ്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് കെയർ എന്നുള്ളതിൻ്റെ ഡെഫിനീഷൻ മറ്റൊന്നാവും. സപ്പോസ് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുഞ്ഞ് സുഖമില്ലാതെ തലവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് അവിടെ കിടക്കുമ്പോൾ നമ്മൾ പല അമ്മമാരും ധൃതിക്കിടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ് ബാം ഇരിപ്പുണ്ടോ എടുത്ത് പുരട്ടിക്കോ. ഇപ്പോൾ ഒരു 10-12 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ബാം ഇരിപ്പുണ്ടോ അവിടെ ഇരിപ്പുണ്ടോ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ നിനക്ക് ഗുളിക വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അമ്മയുടെ ജോലിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ കുട്ടി കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ അടുത്ത് വന്നിരിക്കണം, ബാമൊന്നിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചൊരു 10 മിനിറ്റ് ഒരു കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടിയുടെ അസുഖം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കുട്ടി ചിലപ്പം കെയർ എന്ന് ചില കുട്ടികൾ കരുതുന്നത്. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ വഴക്ക് പറയാതെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വന്നാൽ എൻ്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കെയർ എന്നുള്ള വാക്കിൽ ഉദ്ദേശിക്കുന്നത്. അൺഡിവൈഡഡ് ആയിട്ടുള്ള മുമ്പ് പറഞ്ഞ പോലെയുള്ള അറ്റൻഷൻ കൊടുക്കുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കെയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ട വീഡിയോയിൽ ഒരു മോൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്, അവൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. എനിക്ക് ആ അത് കേട്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്ന് ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ശ്രീദേവിയുടെ. അതിൽ ആ കുട്ടി ശ്രീദേവിയുടെ മകളായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി പറയുന്നുണ്ട് അവളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ അമ്മയെ കാണുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പല അമ്മമാർക്കും ഇപ്പോഴത്തെ കാലമായിട്ട് നമ്മൾ ഈ ഒരുപാട് പരസ്യങ്ങളും ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ എന്താ പാശ്ചാത്യ സംസ്കാരം കുറേ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ബർഗേഴ്സ് അങ്ങനെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക അമ്മമാരും അത് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ അവർ തിരക്ക് കൊണ്ടായിരിക്കാമല്ലേ ഡോക്ടർ. അങ്ങനെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ കേൾക്കാറില്ലേ കുട്ടികളുടെ ഈ കുക്കിങ്ങിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പറയാറുണ്ട്, കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. കാരണം അവർ സ്കൂളിൽ ചെല്ലുമ്പം അവരുടെ ഫ്രണ്ടിൻ്റെ ടിഫിൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം കാണുന്നത് അവരുടെ അമ്മ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി ഡിഷസ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ്. അപ്പം നമ്മുടെ ടിഫിൻ ബോക്സ് തുറക്കുമ്പം കുട്ടി നോക്കുമ്പം എന്നും ചോറും ഒരു കറിയും അല്ലെങ്കിൽ ചപ്പാത്തി ആൻഡ് യുനോ സബ്ജി വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം അങ്ങനെ അപ്പം കുട്ടികൾക്ക് ട്രൈ ചെയ്ത് പുതിയ പുതിയ ഫുഡ് കിട്ടുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ പറയാറുണ്ട് എ വേ ടു എ മാൻസ് ഹാർട്ട് ഇസ് ത്രൂ ഹിസ് സ്റ്റൊമക്ക് എന്ന് പറയാറുണ്ട്. അത് ഹസ്ബൻഡ്സിൻ്റെ കാര്യത്തിലാണ് കൂടുതലും, പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാലും എല്ലാവരുടെയും കാര്യത്തിൽ നമുക്ക് ഒരു കുട്ടിയെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി അവൻ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യണം. സി അതൊക്കെയാണ് നമ്മൾ നോക്കുമ്പം ഈ നമുക്കൊരു വലിയൊരു വാക്കിൽ ഡിഫൈൻ ചെയ്ത് കുട്ടി കെയർ എന്താണ് ലവ് എന്താണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എങ്കിലും ഇതുപോലെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ ഇടം നേടാൻ അമ്മമാർക്ക് പറ്റുന്നത്. അതെ, അതുപോലെ തന്നെ മറ്റൊരു കുട്ടി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ മറ്റേ എന്നെ പേര് മറന്നുപോയി, ആ കുട്ടിയുടെ അമ്മ വരുമ്പോൾ എപ്പോഴും എന്നെ നോക്കി ചിരിക്കും വിശേഷങ്ങൾ ചോദിക്കും, പക്ഷെ എൻ്റെ അമ്മയായിട്ട് എന്നെ ഇങ്ങനെ തട്ടിയിട്ട് അയാൾ കൈയോട് കാണിച്ചിട്ടുണ്ട് എന്നെ ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കും എന്താ നിൻ്റെ ഷൂസ് നേരെ ഇടാത്ത, എന്താ ഡ്രസ്സ് അങ്ങനെയായിരുന്നു. സ്വന്തം അമ്മമാരെപ്പോഴും അങ്ങനെ കുട്ടികൾ പക്ഷേ ചിന്തിക്കുക കണ്ടു അവളുടെ അമ്മ അങ്ങനെ അല്ലല്ലോ പെരുമാറി, എൻ്റെ അമ്മ മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളും അല്ലേ നമ്മുടെ വീഡിയോയിൽ കണ്ടതാണ് കുട്ടികൾ. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടി പറഞ്ഞ വാക്കുകൾ എടുത്താൽ
അവൾ എന്ത് നല്ല കാര്യം ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് കണ്ടാലും ഷൂസ് എന്താ ഇവിടെ ഇട്ടിരിക്കുന്നേ, ഉടുപ്പ് എന്താ അവിടെ ഇട്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുക. അതായത് കുട്ടിയുടെ ഫോൾട്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഫോൾട്ട് കണ്ടുപിടിച്ച് നമ്മൾ പറയേണ്ടെന്നല്ല, നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവർക്കത് സന്തോഷമാവും. അതാണ് വാട്ട് ഷീ സെഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു മൂന്ന് പാർട്ടുണ്ട്. ഇനിയാണ് ശരിക്കും എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടും എല്ലാ അമ്മമാർക്കും എന്നും ഓർത്ത് വെക്കാനും സന്തോഷിക്കുന്ന ഈ വീഡിയോയുടെ ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കത് കണ്ടു നോക്കാം ഡോക്ടർ. ഓക്കെ, അപ്പം ഇതിനോട് ചേർത്ത് ഞാൻ ഒരു വാചകം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാര് വിചാരിക്കുന്നുണ്ടായിരിക്കും, ദൈവമേ ഇത്രയും നാള് ഞാൻ നല്ലൊരു അമ്മയായിട്ട് കഷ്ടമായി പോയല്ലോ, എനിക്ക് ഒന്നും നന്മയില്ലേന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ നന്മയില്ലേന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള മറുപടിയാണ് ഇനി വരുന്ന വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ട്. നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. What? Replacement? No, adu venda. Enda amma is always mine. No, I would never ever like to replace my mother for somebody else's. My mother is the best. I love you so much, mummy. Venda 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 orikkalum venda. Enda ammike en ammedeyaya oru uniqueness undu, adu njan eppol accept cheyyunnathayirikkum. I cannot imagine my life without you. Mamma, I love you so much. Mamma. No, I don't need that. വേണ്ട, അത് എൻ്റെ അമ്മ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. നോ നോ നോ, എൻ്റെ അമ്മയെ മാറ്റി എനിക്ക് പറ്റത്തില്ല. വേണ്ട, അത് എനിക്കിഷ്ടമല്ല. എനിക്ക് എൻ്റെ അമ്മ മതി. ഐ ലൈക്ക് മൈ മോം വെരി മച്ച്. ഷീ ഈസ് ദി ബെസ്റ്റ് മോം ഇൻ ദി വേൾഡ്. ഐ ലവ് യു സോ മച്ച്. മമ്മി, ഐ ലവ് യു സോ മച്ച്. നോ നോ നെവർ. അയ്യോ വേണ്ട, അയ്യോ അയ്യോ, അങ്ങനെ വേണ്ട. എനിക്ക് അമ്മ ഇല്ലാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ വയ്യ. ഉമ്മ ഉമ്മ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. നമുക്ക് എന്തൊക്കെ കുറവുകൾ കുറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുമെങ്കിലും നമ്മുടെ അമ്മമാരെ ഒരിക്കലും മാറ്റാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല, അല്ലേ ഡോക്ടർ? അതെ അതെ, ഇത് ശരിക്കും എല്ലാ അമ്മമാർക്കും ഉള്ള ഞങ്ങളുടെ ആർട്ട് ഓഫ് പേരൻറ് ടീമിൻ്റെ വകയുള്ള ഒരു ഗിഫ്റ്റാണ്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? സോ ക്യൂട്ട്. ഇത് കേട്ടപ്പോഴേ കുട്ടികൾ സീതിന് മുമ്പ് രണ്ട് സെക്ഷൻസിൽ അവർ പറഞ്ഞത് അമ്മയുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും മറ്റൊരു കുട്ടിയുടെ അമ്മ ഇഷ്ടമാണെന്ന് പറയുമ്പം, ഇത് നിങ്ങൾ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങളുടെ അമ്മമാരുടെ മനസ്സ് നിറഞ്ഞു കാണും. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അവർ നമ്മളെപ്പറ്റി പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ട് അമ്മ എനിക്കിഷ്ടമില്ല എന്ന് പറയും. ചിലപ്പോൾ എനിക്ക് മറ്റേ ആൻറ്റിയെ ഇഷ്ടം, എൻ്റെ ഫ്രണ്ടിൻ്റെ മദറിനെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ അത് വേദനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല. അമ്മ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് കാണുമ്പം സന്തോഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ആസ് യു സെഡ്, പൊന്നി പറഞ്ഞതുപോലെ ഒരു ശരിക്കൊരു ഒരു ട്രിബ്യൂട്ടാണ് മദേഴ്സിന്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ സാധിച്ചതിൽ. കാരണം അമ്മമാർ പലർക്കും ഒരു പ്രത്യേകിച്ചും വർക്കിംഗ് മദേഴ്സിന് ഒരു മനസ്സിലെപ്പോഴും ഒരു കുറ്റബോധമുണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ട സമയം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, വേണ്ടുന്ന പോലെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ. അല്ലാത്ത അമ്മമാരും ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള അമ്മമാരും ചിന്തിക്കാറുണ്ട് ഞാനൊരു നല്ല അമ്മയാണോ എന്ന്. പല അമ്മമാരും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനെല്ലാം ഉത്തരവാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് തന്നിരിക്കുന്നത്. എനിക്കിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തോന്നിയൊരു കാര്യം, പണ്ട് നമ്മൾ ഞാനെവിടെയോ വായിച്ചൊരു ഇതാണ് ചേച്ചി, ഒരു അമ്മയുടെ റോൾ എന്ന് പറയുന്നത് മറ്റാർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അമ്മയ്ക്ക് അച്ഛൻ്റെ റോളും സഹോദരുടെയും സഹോദരൻ്റെ ഒക്കെ റോള് നമുക്കറിയാം, ഒരു അമ്മയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അമ്മയുടെ റോള് ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. നമ്മുടെ സമയം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് അമ്മമാരെല്ലാം ഹൃദയം നിറഞ്ഞ് ഞങ്ങളുടെ ഈ എപ്പിസോഡ് സ്വീകരിച്ച് കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ ഞാൻ എന്നും ഓർക്കുന്നു, അതെന്നെ സ്വാധീനിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ നല്ല വാക്കുകൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ആർട്ട് ഓഫ് പാരന്റിങ്ങിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ആർട്ട് ഓഫ് പാരന്റിങ്, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞടി PO, തിരുവല്ല 5. 4 6 9.